യൂത്ത് കോൺഗ്രസ് മിന്നൽ ഹർത്താലിലെ നഷ്ടം ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നു. ഷിജു, ഹർത്താലിലെ നാശനഷ്ടങ്ങളുടെ ഏകദേശ കണക്ക് സർക്കാർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നഷ്ടം മുഴുവൻ ഡീൻ കുര്യാക്കോസ് നികത്തണമെന്നാണോ ഇപ്പോൾ കോടതിയുടെ തീരുമാനം? ആ സുജയ, വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അതായത് ഡീൻ കുര്യാക്കോസിനെതിരായ കോടതി അലക്ഷ്യ കേസിൽ ഡീൻ കുര്യാക്കോസിന് സംസ്ഥാനത്താകെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലുണ്ടായ നഷ്ടം കാസർഗോഡുള്ള രണ്ട് നേതാക്കൾ, അതായത് എം സി കമറുദ്ദീൻ, കാസർകോട്ടെ യു ഡി എഫ് ചെയർമാൻ എം സി കമറുദ്ദീൻ, കാസർകോട്ടെ യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ എന്നിവരിൽ നിന്ന് കാസർകോട്ടെ നഷ്ടം ഈടാക്കണം, സംസ്ഥാനത്താകെ ഉണ്ടായ നഷ്ടം ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. കോടതി അലക്ഷ്യ നടപടിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഡീൻ കുര്യാക്കോസ് നേരത്തെ കൂടുതൽ സമയം ചോദിച്ചിരുന്നു. ഇത് പരിഗണിച്ച് കോടതി കേസ് പരിഗണിക്കുന്നത് ആറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റ് ഹർത്താൽ കേസുകൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഈ നഷ്ടം സംബന്ധിച്ച് നേതാക്കളിൽ നിന്ന് ഈടാക്കുന്ന സുപ്രധാനമായ നിർദ്ദേശം വന്നിട്ടുള്ളത്. മാത്രമല്ല, ഹർത്താലിൽ അക്രമം ഉണ്ടാക്കുന്നവർക്കെതിരെ നിങ്ങൾ സർക്കാർ കേസെടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ നിങ്ങൾ കേസെടുക്കുന്നില്ല? അതുകൊണ്ട് ഡീൻ കുര്യാക്കോസും മറ്റ് രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ പ്രേരണാകുറ്റം ചുമത്തുന്നത് ആലോചിക്കണമെന്ന് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ഒപ്പം നാശനഷ്ടം കണക്കാക്കാൻ ഒരു ക്ലെയിം കമ്മീഷനെ രൂപീകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഹർത്താലുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ നടപടിയിൽ ഡീൻ കുര്യാക്കോസിനെതിരെ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് നേരത്തെ കോടതിയിൽ ഹാജരായി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി ഉത്തരവും ഈ ഹർത്താൽ സംബന്ധിച്ചിട്ടുള്ള കോടതിയുടെ നേരത്തെ ഉത്തരവുണ്ടായത് നിങ്ങൾക്കറിയില്ലേ എന്ന് കോടതി ചോദിച്ചു. ഒപ്പം തന്നെ, നിങ്ങൾ നിയമം പഠിച്ച ആളല്ലേ, LLB പഠിച്ച ആളല്ലേ ഡീൻ കുര്യാക്കോസ് എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഈ ഘട്ടത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്, അതായത് ഡീൻ കുര്യാക്കോസ് LLB പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇക്കാര്യത്തിലെല്ലാം കൂടുതൽ സമയവും സാവകാശവും വേണം എന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഹർത്താലുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ സർക്കാർ രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ഹർത്താലിനാണ്. ഈ റിപ്പോർട്ടിൽ സർക്കാർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്താകെ 990 ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ₹1,42,000 നഷ്ടം KSRTC പ്രാഥമികമായി ഈ യൂത്ത് കോൺഗ്രസ് ഹർത്താലിലുണ്ടായി. ഒപ്പം തന്നെ വ്യാപകമായ അക്രമ സംഭവം ഉണ്ടായി. അതുകൊണ്ട് നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കണമെന്നായിരുന്നു സർക്കാരിൻ്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർക്കെതിരെ നഷ്ടം ഈടാക്കുന്ന കാര്യം ആലോചിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി നടപടി ഇപ്പോഴും തുടരുകയാണ് സുജയ. ഷിജു, ഈ നഷ്ടം കണക്കാക്കിയതിന്റെ ഒരു പ്രാഥമികമായ വിവരമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതിനായി ഒരു കമ്മീഷനെ വെക്കാനും ഹൈക്കോടതി ഉദ്ദേശിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായോ? പ്രധാനമായും ഹർത്താലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഹൈക്കോടതിയുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അത് BJP കഴിഞ്ഞ ജനുവരി 2-3 തീയതികളിൽ കർമ്മസമിതിയും BJP ആഹ്വാനം ചെയ്ത ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട ഹർത്താലുണ്ട്. ഒപ്പം തന്നെ തൃശൂർ സ്വദേശിയായ മുകുന്ദൻ ഒരു ഈ ഹർത്താലിൽ പൊതുമുതൽ നഷ്ടമുണ്ടാക്കുന്നവർക്കെതിരെ സുപ്രീം കോടതിയുടെ നേരത്തെ ഒരു ഉത്തരവനുസരിച്ച് അവരിൽ നിന്ന് തന്നെ നഷ്ടം ഈടാക്കണമെന്ന ഒരു ഉത്തരവ് നിലനിൽക്കുന്നു. അതുകൊണ്ട് അത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയുണ്ട്. ഡീൻ കുര്യാക്കോസിനെതിരെ ഹൈക്കോടതി സോമോട്ടോ എടുത്ത ഒരു കേസുണ്ട്. ഇത്തരത്തിൽ വിവിധ കേസുകളാണ് ഹൈക്കോടതി മുന്നിൽ വന്നിട്ടുള്ളത്. ഈ കേസുകളിൽ രണ്ട് റിപ്പോർട്ടുകൾ സർക്കാർ കോടതിയിൽ കൊടുത്തു. അതിൽ ശബരിമല കർമ്മസമിതിയുമായി ബന്ധപ്പെട്ട ഹർത്താലിനെ തുടർന്ന് സംസ്ഥാനത്ത് 32,333 പേർക്കെതിരെ സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ KSRTC മാത്രം 3,03,000 രൂപയുടെ നഷ്ടമുണ്ടായി. പൊതുമുതൽ ഏതാണ്ട് 3,25,000 രൂപയുടെ പൊതുമുതൽ നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ അതെല്ലാം പ്രാഥമിക കണക്കാണ്. യഥാർത്ഥ നഷ്ടം കണക്കാക്കി വരുന്നേയുള്ളൂ. അത് കണക്കാക്കുമ്പോൾ അതിന്റെ 10 മടങ്ങ് ഇരട്ടി വരും. 150 പോലീസുകാർക്ക് പരിക്കേറ്റു, 141 സാധാരണക്കാർക്ക് പരിക്കേറ്റു, 11 മറ്റ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പരിക്കേറ്റു. ഇത്തരത്തിൽ ശബരിമല കർമ്മസമിതിയും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താലിലും വ്യാപകമായ നാശനഷ്ടവും അക്രമ സംഭവവും അരങ്ങേറി. അതിന് ആഹ്വാനം ചെയ്തത് TP സെൻകുമാറും KS രാധാകൃഷ്ണനും അടക്കമുള്ളവർ, BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, KP ശശികല അടക്കമുള്ളവരാണ്. അതുകൊണ്ട് ഇവരിൽ നിന്ന് ഈ നഷ്ടം ഈടാക്കാനും അതിന്റെ ഉത്തരവാദികൾ അവരാണെന്നും സർക്കാരും ആദ്യ റിപ്പോർട്ടിൽ കോടതിയെ അറിയിച്ചു. ഒപ്പം തന്നെയാണ് ഡീൻ കുര്യാക്കോസിന്റെ റിപ്പോർട്ടിൽ കേസിൽ മറ്റൊരു റിപ്പോർട്ട് കോടതിയെ സമർപ്പിച്ചത്. അതിലും സംസ്ഥാനത്ത് ഏതാണ്ട് പ്രാഥമികമായി 1,32,000 രൂപയുടെ നഷ്ടം KSRTC ഉണ്ടായെന്ന് കോടതിയിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ്
ഡീൻ കുര്യാക്കോസിനോട് സംസ്ഥാനത്ത് ആകെ ഉണ്ടായ നഷ്ടം ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണമെന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ രണ്ട് നേതാക്കളുണ്ട്, അതുകൊണ്ട് അവിടുത്തെ നഷ്ടം നൽകേണ്ടത് കാസർഗോഡ് ജില്ലയിലുള്ള രണ്ട് നേതാക്കളാണ്. മാത്രമല്ല ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്കും പ്രേരണാ കുറ്റത്തിന് അവർക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് സർക്കാരിനോട് ചോദിച്ച കോടതി, നിങ്ങൾ അക്രമ സംഭവം ഉണ്ടാക്കിയവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തണമെന്നും ഇപ്പോൾ കോടതി വളരെ സുപ്രധാനമായ